മക്കളെ എവിടെ ഈ വാടം വിട്ടു? ബസ് പോറായി. ഒരു കാര്യം പറയട്ടെ, മറ്റേ കുട്ടി മറ്റേ അല്ല മക്കള് പൊക്കോ, നിനക്ക് ധൃതിയല്ലേ? അല്ല രമ്യയുടെ അല്ല, നിനക്ക് ധൃതിയല്ലേ? നീ പൊക്കോടെ. എനിക്കാണെങ്കിൽ ഓർമ്മ പൊക്കണമൊന്നുമില്ല മക്കളെ. എന്നാലും രമ്യ എന്ത് പറഞ്ഞു? അവള് പറഞ്ഞിന്റെ അടുത്തൊരു പൂവാലോ, അവന്റെ ശല്യം കൊണ്ട് കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കും കേട്ടാ. പിന്നെ തന്റെ അറ്റത്തൂടെ പോണേ, അവിടെ കല്ല് കിടപ്പുണ്ട്. ഇനി കളി കളിക്കാനുള്ള സമയമായി. നമ്മള് കളിക്കുക, പൂവാലന്മാരെ കൊണ്ട് കളിപ്പിക്കുക, അതാ നമ്മൾ ചെയ്യേണ്ടത്. ആ അത് തന്നെ, അത് ഞാൻ കാര്യത്തിൽ പറഞ്ഞേ ഉള്ളൂ. ഉദാഹരണമായി ഞാനൊരു കവിത എഴുതി വെച്ചോ റാം സിംഗിനെ കുറിച്ച്. റാം സിംഗ് നല്ലൊരു അദ്വാനി, നല്ല നല്ല കവിതകൾ എഴുതണം. റാം സിംഗ് ഒരു നല്ല ചെറുപ്പക്കാരൻ, റാം സിംഗ് നല്ലൊരു അദ്വാനി. അതാണ് കറക്റ്റ്. വയലിലും പറമ്പിൽ പണിയെടുക്കും. ഈ ജോലി എനിക്കൊരു ഹരമാണ്. പണിയെടുക്കുമ്പോൾ വിയർക്കും. അഭിമാനമല്ലേ, അഭിമാനത്തിന്റെ വിയർപ്പ്, അത് ലഹരിയാണ് ലഹരി. വിയർക്കുമ്പോൾ വെള്ളം കുടി, പിന്നെ വേർക്കുമ്പോ വെള്ളം കുടിക്കാതെ. മതി, ബാക്കിയൊക്കെ എനിക്ക് പാടണം. ഞാനിത് കേൾക്കുന്നതല്ലേ. അല്ല എന്നാലും വീണ്ടും കേൾക്കുന്നതാണ് ലഹരി. ഈ ലഹരി ഉണ്ടല്ലോ, പണ്ടത്തെ സാധനങ്ങൾക്കാണ് വീര്യം കൂടുതൽ. എത്ര വർഷം പഴകുന്നോ അത്രയും മെച്ചം. നീ ആദ്യം പത്മവുമാനെ എങ്ങനെ കൈകാര്യം ചെയ്യും അത് പറ. അല്ല അത് നമ്മുടെ കുക്കുരുല്ലേ, അവൻ ഇത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ഒരു എക്സ്പെർട്ട് ആണോ? ഞാൻ കേട്ടു കുക്കുരുവിന്റെ സഹായം നമുക്ക് അഭ്യർത്ഥി. സഹായത്തെ കുറിച്ച് ആര് കവിത എഴുതിയിട്ടുണ്ട്? സഹായം സഹായിക്കുന്ന ദാഹിക്കും. ആദ്യം കാണാൻ നോക്ക്, പിന്നെ അവൻ കവിത മനസ്സിലായോ? അല്ല വേറൊരു കവിത ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട പത്മേട്ടന്, പ്രിയപ്പെട്ട നോക്ക്, ഒരു പെണ്ണെഴുതുകയാണെന്ന് തന്നെ അവന് തോന്നണം. ഇങ്ങനെയുള്ള പൂവാലന്മാരെ ഇതുപോലെയൊക്കെ പറ്റും. ഞാൻ നിന്നെ ഭയങ്കരമായി, ഞാൻ നിന്നെ, അയ്യോ എഴുതിയത്, നീ ഇപ്പൊ ഒരു പെണ്ണാണ് എഴുത്. ഞാൻ ചേട്ടനെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ചേട്ടൻ എന്നെ കണ്ടിട്ടില്ല. ചേട്ടന് ആ രമ്യോടാണല്ലോ കൂടുതൽ ഇഷ്ടം. എന്നാലും പിന്നെ മറ്റേ ഇഷ്ടത്തിന്റെ ഇഷ്ട കഷ്ടത്തിന്റെ ആണ്, അതാ മറ്റേ കുട്ടത്തിന്റെ ഇടയ്ക്കാണ് ഇഷ്ടത്തിന്റെ ഇഷ്ട എഴുത്. ഇഷ്ടത്തിന്റെ ഇഷ്ട എന്ന് പറയുന്ന കഷ്ടത്തിന്റെ അതാ മറ്റേ എഴുതി വായിച്ചു നോക്കട്ടെ. നോക്കട്ടെ, പ്രായപ്പെട്ട പപ്പേട്ട, പ്രായപ്പെട്ട പപ്പേട്ട. ഈ പ്രിയ എന്നുള്ള ഇങ്ങനെ നീണ്ടുപോയതാണ്, അത് തിരുത്താം. ചോട്ടൻ എന്നെ, ചോട്ടനാ എടാ ചേട്ടൻ. അത് ചിലർ സ്നേഹം വരുമ്പോ ചോട്ടൻ എന്നൊക്കെ വിളിക്കൂടെ. ശാരദ എന്നെ വിളിക്കണ ചോട്ടാന്നല്ലേ. സുഗുണൻ ചോട്ടാ, അത് നീ ആണ്ടായിരിക്കും ശ്രദ്ധിക്കാറുണ്ടെന്ന് അങ്ങനെ പറയാതെ പറഞ്ഞാ ഞാൻ എഴുതിക്കോളാം. ഞാൻ എന്റെ ഒരു ആരാധികയാണ്. ഈ ലൈനിൽ തന്നെയാണ് എൻ്റെ വീട്. പിന്നെ എനിക്കിഷ്ടപ്പെടാത്തൊരു സ്വഭാവമുണ്ട്, ചേട്ടൻ ഭയങ്കര പിശുക്കനാണ്. കുറച്ചുകൂടെ ലാവിഷ് ആവണം. കാശ് ചെലവാക്കുന്ന പുരുഷനെയാണ് പെൺകുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്നത്. നീ എഴുത് ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ തന്നെ എഴുത്. അക്ഷരം പറഞ്ഞുകൂടാതെ നീ എന്നെ എഴുതേ. കൊഴപ്പോയിട്ടേ, സാരമില്ല, അവൾ അഡ്ജസ്റ്റ് വായിച്ചു. ഇങ്ങനെ പറയാറല്ലേ. ഞാനൊന്നും പത്മവുമാനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, സ്നേഹത്തിന്റെ പന്നീർ പുഷ്പം പോലെ. Ha ha ha!
ഹലോ അമ്മ, എന്താണ് പത്മകുമാറേ ഞങ്ങളെ കണ്ടപ്പോ ഒരു വിളിക്കലും മറക്കലും ഒക്കെ? പത്മകുമാറിന്റെ മുഖത്ത് ഈയിടെയായിട്ട് ഒരു തിളക്കം കുറച്ചുകൂടെ ായിട്ടുണ്ട് കേട്ടാ. ആകപ്പാട് ഒരു ചാരുത. അങ്ങനെയൊന്നുമില്ല, അത് നിങ്ങൾ എന്നെ പറ്റിക്ക് വേണ്ടി പറയുന്നു. ഓ, പിന്നെ നിന്നെ പറ്റിച്ചിട്ട് ഞങ്ങൾക്ക് എന്നാ നേടാനാ? എടാ, നീ ഇതുവരെ ഒരു ചായ വാങ്ങിച്ചിട്ടുണ്ടോടാ? ചായ എന്റെ അമ്മോ, ഇതേപോലെ ഒരു പിശുക്കൻ. ഏത് പെണ്ണ് കണ്ടു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന രൂപം, നല്ല സ്വഭാവം. പക്ഷെ പറഞ്ഞിട്ടെന്ത്, ഒരു മാക്കീസ് സ്വഭാവം. പത്മകുമാർ പിശുക്കനായ കാശ് ചെലവാക്കണം. സിറ്റി ഹോട്ടലിൽ കയറാൻ എന്ത് പറയോ? അത് കാശില്ലൂടെ കയ്യില് കഷ്ടം കണ്ടാ തോന്നുന്നു. ഉണ്ട്, കാശുണ്ട്, നമുക്ക് സിറ്റി ഹോട്ടലിൽ തന്നെ പോവാം. അല്ലടേ, വേണ്ടേ പത്മകുമാറെ, നിന്റെ കയ്യിൽ ചിലപ്പോ വരണമാ, നമുക്ക് പോവാം. അല്ലല്ല, എന്റെ അവകാശമാണ്, എന്റെ അവകാശം. വാ വാ വാ. ഞാൻ ഉറപ്പിച്ച് പറയാം, ഇവന്റെ മാനസികാവസ്ഥക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. കാശ് ചിലവാക്കാൻ പപ്പന് ഒരു മടിയില്ല. ഞാൻ ലാവിഷ, ഭയങ്കര ലാവിഷ. അതന്നെ അതന്നെ പത്മകുമാരൻ, നമ്മളൊരു സ്ഥാന പേര് തരാൻ പോയാണ്. അല്ല പത്മകുമാരെ, ഇതിനൊരു കാരണം വേണ്ടേ? അല്ല, അഞ്ചാറ് ദിവസമായിട്ട് ആകെ ഒരു അടിപൊളി. ഓ, ലഡുവും ജിലേബിയും കഴിച്ച് എനിക്ക് ഷുഗർ വരുമെന്ന ഒരു പേടി. ഞാൻ ഇറച്ചിയാണ് കൂടുതൽ കഴിച്ചത്, എനിക്കപ്പോ ഉറപ്പായിട്ട് കൊളസ്ട്രോള് പിടിക്കും. ഒരിക്കലുമില്ല, ഇതിൽ സ്നേഹത്തിന് അംശമുണ്ട്. സ്നേഹം ഒരിക്കലും അസുഖം ഉണ്ടാക്കില്ല. എനിക്ക് എവിടെയോ നിന്നു അത്. പിന്നെ ആരെന്നും എന്തെന്നൊക്കെ ഞാൻ വേറെ. ഇപ്പോ എന്റെ ഈ ലാവിഷ് പാർട്ടി എവിടെയോ ഇരുന്ന് കാണുന്നുണ്ടാവും. തന്നെ ഉറപ്പ്, ഇവന് പട്ടു തന്നെ. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറഞ്ഞ കേട്ടോ. ദേ നോക്ക്, ഇവന്റെ ചേച്ചി അളിയനും കൂടി നമ്മൾ ഈ കഴിച്ചതിന്റെ എല്ലാം കാശൊക്കെ വാങ്ങിക്കോന്നാ എന്റെ സംശയം. എവിടെയോ ഉണ്ട് എനിക്കറിയാം. അല്ലാതെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ തത്ത പറയുമ്പോഴല്ലേ കത്തിൽ എഴുതുന്നത്? തത്ത പറയുമ്പോ ഞാൻ വീണ്ടും ചെലവിയാൻ പോവുകയാണ്. ആർക്കെന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും അത് പറ്റില്ല. വേണ്ട, പത്മകുമാർ ധാരാളി തന്നെ, ധാരാളി. എനിക്കത് മതി, അത് മാത്രം കേട്ടാ മതി. യവനിപ്പൊട്ടയിടുന്ന കോഴിയാണ് പൊന്മുട്ടയിടുന്ന കോഴി. ഒറ്റയടിക്കൊണ്ട് നമ്മൾ ചെലവ് ജയിച്ച് മുട്ട തീർക്കാൻ പാടില്ല. ആവശ്യത്തിന് ആവശ്യത്തിന് ഓംലറ്റും. നമുക്ക് അങ്ങനെ മുന്നേറാം. എന്നാലും ഇത് ഇത്തിരി കടുത്തു പോയില്ലേ സുഗുണ? എന്റെ റാംസിംഗ്, ഇതുപോലുള്ള പൂവാലന്മാർക്ക് ഇങ്ങനെ ചില ചികിത്സകളുടെ ആവശ്യമുണ്ട്. അവനെ ആ രമ്യ സംശയിക്കോ? ആദ്യം ആ കൊച്ചിനെ സംശയിക്കും, അതോടൊപ്പം പലരെയും സംശയിക്കും. അതെ, ഇടയ്ക്കിടയ്ക്ക് ഓരോ കത്ത്, ഓരോ ചെലവ്. സത്യം പറയട്ടെ, എനിക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായി. ആ നോട്ട് ബുക്കിംഗ് തരാനാ? നോട്ട് ബുക്കോ? ആ കയ്യക്ഷരം ബുക്കിനകത്ത്. എനിക്കറിയാം, ചെറിയ ചെറിയ അക്ഷരത്തിലുണ്ടല്ലേ. സത്യമായിട്ടും പത്മകുമാരെ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സ്നേഹത്തിന്റെ എന്തോന്നടേ, നീ പെമ്പിള്ളാരെ വഴി നടക്കാൻ സമ്മതിക്കൂലേ? പത്മകുമാറിന് എന്റെ നോട്ട്ബുക്ക് കാണണമെന്ന് കൈപ്പട മനസ്സിലാക്കി. നിന്റെ കൈപ്പടക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞു പറഞ്ഞു കേക്ക്. ഇവിടെ വേണ്ട. ഗുഡ് മോർണിംഗ്.
ഈ ചെരുപ്പ് എങ്ങനെ ഉണ്ട്? കുട്ടി പറഞ്ഞ കട, കുട്ടി പറഞ്ഞ അതേ മെറ്റീരിയൽ, രൂപ 2000, വിദേശത്ത് ഇന്ന് ഇറക്കുമതി ചെയ്തത് എങ്ങനെയുണ്ട്? ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല, ഈ മോഡലിൽ കേട്ടുള്ളതാ. അയ്യോ കുട്ടി, ഈ മോഡലിൽ ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെരുപ്പ് പാത്രം രൂപ 2000. അല്ല സത്യം പറയാൻ നാണിക്കുന്ന എന്തിനാ? അമ്മുമ്മ അമ്മുമ്മയ്ക്ക് 15 വയസ്സായി. അമ്മുമ്മ 50 രൂപ മാസച്ചിട്ട് പിടിച്ചു വച്ചിരുന്ന കാശായത് അവരെ ഒന്ന് വിരട്ടി എപ്പോ കാശ് എനിക്ക് കിട്ടി എന്നെ അവർക്ക് ഭയങ്കര പേടിയാ. ഇത് അടിപൊളി ചെരുപ്പാണെന്ന് കണ്ടവരൊക്കെ പറഞ്ഞു. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല, ഇത് രമേശിന് ഒട്ടും ചേരില്ല. അയ്യോ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു. സർവീസ് സെന്റർ വരെ, സർവീസ് സെന്ററിൽ നിന്ന് മരണ ബില്ലാണ് അവർ ലീലാവതി ചേട്ടത്തിൽ അയച്ചിരിക്കുന്നത്. അതിന് അളിയും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. ചുരുക്കത്തിൽ കാർ എടുത്തത് ആകെ അല്ലേ പ്രശ്നമാണെങ്കിൽ എന്ത്? നല്ല ജാലിയായിട്ട് അടിച്ചു പൊളിച്ചു. പക്ഷേ അളിയനാണ് അടുത്ത ആഴ്ച ഇൻഷുറൻസ് പുതുക്കും. അതിന് 2000 രൂപ, പിന്നെ ടാക്സ്. 3-4 ദിവസത്തിനകം എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും. അപ്പൊ സതിച്ചേച്ചിയുടെ വീട്ടിലും കാർ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏത് സൈമണിന്റെ കാര്യം നിങ്ങൾ അറിയില്ലല്ലോ. ഇത് വിശ്വാസം ചേട്ടൻ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു പാവമാണ്. പിന്നെ ഇവന്റെ കാറിലാണല്ലോ അമ്മ വന്നത്. 7000. 16-ാം തീയതി രമേശന്റെ കട അടിച്ചു പൊളിക്കാൻ. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞ സൈമൺ എനിക്കറിയില്ല. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കും. എനിക്കറിയില്ലടാ. അനിയ നിങ്ങൾ പോണം പ്ലീസ്. എന്താ വിശ്വാസം സാർ ഇത്? എനിക്കൊന്നും അറിയില്ല. എന്റെ കാർ കഴിഞ്ഞ 16-ാം തീയതി കട പൊളിക്കും. അതെ, നമ്മുടെ വിശ്വനാഥ് സാറിനെ ഏതോ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി. എന്തിന്? കാറിന്റെ ഏതാണ്ട് പ്രശ്നോ. സതിച്ചേച്ചിയുടെ കാറെ ആരോ ആരൊക്കെയോ ആക്രമിച്ചെന്ന്. സതിച്ചേച്ചി കടയിൽ പോയിരിക്കാ, ഞാൻ വിവരം പറയാൻ പോവാ. അതിന് സൂണ വീട്ടി. സൂണേട്ടും പത്മമാരൊക്കെ അവിടെ ഉണ്ട്. വിശ്വനാഥ് സാറിനെ കൂട്ടിരിക്കുക. വിശു, ഞാൻ വേഗം പോട്ടെ. ഈ കാർ വീണ്ടും പ്രശ്നമാവുക. ഞാൻ അവരെ ഒന്ന് കാണട്ടെ. അവരവിടെ ആ പ്രശ്നം ഉണ്ടാക്കിയവരവിടെ അവരൊക്കെ പോയി. ഇത് പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, നമുക്ക് പകരം ചോദിക്കണം. അതന്നെ, അവരിത്ര കൃത്യമായിട്ട് പറയുമ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്കടെ. നിന്റെ കാർ ആ ദിവസം ആരും എന്നാൽ ഇനി ഒന്നും ആലോചിക്കണ്ട. അവനായിരിക്കും കാർ ഗുണ്ടകൾ കൊടുത്തത്. അവരേതോ ബേച്ചരിച്ചു വിളിച്ചു. കാറ് വാടകയ്ക്ക് എടുത്ത് നടത്തല്. പക്ഷേ രമേശ് അവൻ അത്രക്കാരനല്ല. എത്രക്കാരനല്ല? ഏയ് മുമ്പ് അറിയാലോ ഞങ്ങളുടെ കാറിന് എന്റെ കയ്യിൽ നിന്ന് ഒരു കയ്യബദ്ധം പറ്റിയത്. എനിക്കറിയാം. സത്യം പറ, നീ ആ കാർ ആർക്ക് കൊടുത്തത്? ഞാനൊന്ന് പറഞ്ഞില്ല ഔട്ടിങ്ങിനും. സത്യം പറടാ, നീ ഗുണ്ട കൊടുത്തില്ലേ? നീ കറ വിളിക്കാനായിട്ട് അളിയനെ കുടുങ്ങിയിരിക്കുന്നു. പ്രശ്നം നീ തന്നെ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യലോ.
ലീല.